നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. അറിവിൻ്റെ കേദാരഭൂമിയായിരുന്നു പൗരാണിക ഭാരതം എന്നതിൽ ഒരു തിരുത്തലില്ല. അത്രയേറെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒരു ഭൂമികയായിരുന്നു ഭാരതം. അത് മനസ്സിലാക്കുവാനായി നമുക്ക് നളന്ദയെക്കുറിച്ച് പഠിക്കണം. നളന്ദ എന്ന വിശ്വവിദ്യാലയം ഒരുപക്ഷെ സമാനതകളില്ലാത്ത ഒരു വിദ്യാലയമായിരുന്നു, അല്ലെങ്കിൽ സർവകലാശാലയായിരുന്നു നളന്ദ എന്നത് നിസ്സംശയം പറയാം. ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല. ലോകത്തിലെ സർവകലാശാലകളുടെ ചരിത്രം എടുക്കുമ്പോൾ ഒരുപക്ഷെ നളന്ദയുടെ പേരല്ല നിങ്ങൾ കേൾക്കുക. ഒരുപക്ഷെ അലസർ സർവകലാശാലയെക്കുറിച്ച് കേൾക്കാം, അല്ലെങ്കിൽ ബൊലോണോ സർവകലാശാലയെക്കുറിച്ച് കേൾക്കാം. ഇതൊക്കെ പഴക്കമുള്ള സർവകലാശാലയായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ മുന്നേ തന്നെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ പ്രതീകമായി നിലകൊണ്ടിരുന്ന ഒരു സർവകലാശാലയായിരുന്നു നളന്ദ എന്നത്. പക്ഷേ ചരിത്രം എഴുതുന്ന ആളുകൾ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ചരിത്രം രചിക്കുമ്പോഴാണ് നളന്ദയെക്കുറിച്ച് കേൾക്കാതിരിക്കുന്നത്. നളന്ദയുടെ ഉത്ഭവത്തെക്കുറിച്ച്, നളന്ദ സർവകലാശാലയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഗുപ്ത സാമ്രാജ്യകാലത്താണ് ഇപ്രകാരമുള്ള ഒരു സർവകലാശാല രൂപപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കുമാരഗുപ്തൻ്റെ കാലഘട്ടത്തിലാണ് നളന്ദ സർവകലാശാലയ്ക്ക് പിറവികൊള്ളുന്നത്. ആദ്യം ഒരു ബ്രാഹ്മണി കൾട്ടിലായിരുന്നു അത് പ്രവർത്തിക്കുകയുണ്ടായത്. പിന്നീട് അത് ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായി പിന്നീട് വളരുകയായിരുന്നു. ബുദ്ധമതത്തിലെ മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും അവിടെ പഠനം നടത്തുവാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ബുദ്ധമതത്തെക്കുറിച്ച് മാത്രമല്ല, ലോകത്തിലെ സമസ്ത അറിവുകളെക്കുറിച്ചും അവിടെ പഠനം നടത്തുവാനുള്ള സംവിധാനമുണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വന്ന് നിന്ന് താമസിച്ച് പഠിക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. അത് ഭാരതീയർ മാത്രമല്ല പഠിച്ചിരുന്നത്, ലോകത്തിലെ ആ കാലഘട്ടത്തിലെ സാംസ്കാരിക രംഗത്തെ മികച്ച രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം പ്രതിനിധികൾ ഇവിടെ ഈ നളന്ദ സർവകലാശാലയിൽ പഠിക്കുവാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഗ്രീസ്, റോം, ചൈന, തായ്ലൻഡ് എന്നുവേണ്ട ഏഷ്യ മൈനർ തുടങ്ങി വ്യത്യസ്ത ഭൂവിഭാഗങ്ങളിലെ ആളുകളെല്ലാം തന്നെ ഇവിടെ പഠനത്തിന് വേണ്ടി എത്തിയിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ചരിത്രം എഴുതിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ആകെ അതിനെക്കുറിച്ച് ആധാരമായി പറയപ്പെടുന്ന സംഗതി ഹുയാൻ സാങ്ങിൻ്റെ സഞ്ചാര വിവരണങ്ങളാണ്. ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഹുയാൻ സാങ് ഇവിടുത്തെ അറിവിൽ ആകർഷണനായിട്ടാണ് നളന്ദ സർവകലാശാലയിലേക്ക് എത്തുന്നത്. അങ്ങനെ നളന്ദ സർവകലാശാലയിൽ എത്തി അദ്ദേഹം 2.5 വർഷത്തോളം അദ്ദേഹം പഠനം നടത്തുകയാണ്. ആ 2.5 വർഷത്തോളം അദ്ദേഹം പഠനം നടത്തിയതിന് ശേഷം ആ സർവകലാശാലയുടെ മികവ് കണ്ടെത്തി. ആ മികവ് കണ്ടെത്തി അതിൽ നിന്ന് അറിവുകൾ ആർജിച്ചാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. 700 ബുദ്ധമത ഗ്രന്ഥങ്ങൾ സന്തോഷത്തോടുകൂടി ഇവർ കൊടുത്തുവിട്ടു, അദ്ദേഹത്തിന് കൊടുത്തുവിട്ടു. അങ്ങനെയാണ് അത് ചൈനയിൽ ബുദ്ധമതത്തിന് ഇത്രയേറെ പ്രാധാന്യം ലഭിക്കേണ്ടത്. 700 ബുദ്ധമത ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം കൊണ്ടുപോവുകയുണ്ടായത്. ഈ സർവകലാശാലയുടെ രൂപകൽപ്പന തന്നെ അത് വലിയ ഒരു 300 ഏക്കറ വരുന്ന സ്ഥലത്താണ് അത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ആ അത്രയും ഏറെ വരുന്ന ആ മേഖലയിൽ വലിയ രീതിയിലുള്ള നിർമ്മിതികൾ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള നിർമ്മിതികളാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു സർവകലാശാലയുടെ ഇന്നത്തെ സങ്കല്പത്തിനേക്കാൾ ഉപരി ബഹുനില മന്ദിരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വായനശാല ലൈബ്രറി 9 നിലകളുള്ളതായിരുന്നു. അങ്ങനെയുള്ള 3 ലൈബ്രറികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 3 ലൈബ്രറികളിലും കൂടി ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുടെ എണ്ണം 9 ദശലക്ഷമാണ്. അത് 90 ലക്ഷം ഗ്രന്ഥങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വിജ്ഞാനത്തിൻ്റെ ഒരു പാരമ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 12 വർഷത്തെ പാഠ്യപദ്ധതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ 12 വർഷത്തെ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്കെല്ലാം പഠന സൗജന്യമായിരുന്നു. 10,000 വിദ്യാർത്ഥികളും 2,000 അധ്യാപകരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാം അവിടെ താമസിച്ച് പഠിക്കുകയാണ്. അവർക്ക് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം, സംവാദങ്ങൾ നടത്താം, അതുപോലെ തന്നെ അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഗ്രന്ഥരചനകൾ നടത്താം. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിരുന്നു. നേരത്തെ സൂചിപ്പിക്കേണ്ട കുമാരഗുപ്തൻ്റെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് അത് പല രാഷ്ട്ര നേതാക്കന്മാരും പല രാജ്യന്മാരും മഗധയിലെ രാജാക്കന്മാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പല രാജവംശങ്ങളിലെ രാജാക്കന്മാരും ഈ പറയുന്ന നളന്ദ സർവകലാശാല ഉയർന്നു വരുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം. അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ മുഴുവൻ പ്രതീകവുമായി ആ മേഖല നിലനിന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി. അതോടൊപ്പം തന്നെ യിങ് എന്ന് പറയുന്ന മറ്റൊരു സഞ്ചാരി, അദ്ദേഹം 10 വർഷത്തോളമാണ് അവിടെ പഠനം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ 400 സംസ്കൃത ഗ്രന്ഥങ്ങൾ അദ്ദേഹം കൊണ്ടുപോവുകയുണ്ടായി.
അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായ ഒരു ആയുർവേദ ഭിഷഗറിനും അതുപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെ പ്രധാന പണ്ഡിതനുമായ നാഗാർജുനൻ, ആ നാഗാർജുന എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ള പദമാണ്. ആ നാഗാർജുന അവിടുത്തെ ഒരു അധ്യാപകനായിരുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലെയും മികവിൻ്റെ പര്യായമായിട്ടുള്ള ആളുകളാണ് ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആ സർവകലാശാലയുടെ മറ്റു പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ രീതി ബ്രഹ്മചര്യ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസമായിരുന്നു. ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സമാനമായി അവിടെ ആളുകൾ താമസിച്ച് പഠിക്കുന്ന രീതിയിലാണ് നിലകൊണ്ടിരുന്നത്. അത് ഈ ഇന്നത്തെ ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയുടെ അത് പാടലിപുത്രത്തിൻ്റെ ഏകദേശം ഒരു 100 മൈൽ തെക്ക് കിഴക്കായിട്ടാണ് ഈ സർവകലാശാല അന്ന് നിലകൊണ്ടിരുന്നത്. എത്രയോ കാലങ്ങൾ അത് നിലനിന്നു എന്നുള്ളതാണ്. 4-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ആ സർവകലാശാല 12-ാം നൂറ്റാണ്ട് വരെ ആ കാലഘട്ടത്തിൽ നിലനിന്നു. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ആ അന്ത്യകർമ്മത്തിനും ഒരു കാരണമുണ്ട്. ആ അന്ത്യകർമ്മം നടക്കുന്ന സമയത്ത് 1200-1210 കാലഘട്ടത്തിലാണ് അത് സംഭവിക്കുന്നത്. 1206 കാലഘട്ടത്തിൽ ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താനായ കുത്തബ്ദീൻ ഐബക്കിൻ്റെ ഒരു കുതിരപ്പടയുടെ തലവനായിട്ടുള്ള ബക്തിയർ ഗിൽചി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം തന്നെ സഹസൈനികരോടൊപ്പം വന്ന് ഈ നളന്ദയെ ആക്രമിച്ച് രക്ഷിക്കുകയായിരുന്നു. നളന്ദയുടെ ഈ കൊട്ടാര സമാനമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് ഒരു രാജകൊട്ടാരം എന്നാണ് കരുതിയത്. അത്രയേറെ മഹത്തായ നിർമ്മിതികളും അതിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ കണ്ടപ്പോഴാണ് അവർക്ക് പിന്നീട് അവർ ആക്രമിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു വിദ്യാലയമാണ് എന്ന് മനസ്സിലായത്. ആ സംസ്കാരത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവിടെയുള്ള ഗ്രന്ഥപ്പുരകൾക്ക് മുഴുവൻ തീടുകയായിരുന്നു. അത് പൂർണ്ണമായി തച്ചു തകർക്കുകയും ആ ഗ്രന്ഥപ്പുരകൾക്ക് തീടുകയും ഉണ്ടായത്. അവസാനം അതിലെ ഈ മൂന്ന് ഗ്രന്ഥശാലകളിൽ ധർമ്മഗജ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതിലെ അവസാനത്തേതായ രക്തബോധിനി എന്ന് പേരായിട്ടുള്ള ഒരു നിർമ്മിതി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ബുദ്ധഭിക്ഷുക്കൾ പറയുകയുണ്ടായി, ഇതെങ്കിലും നശിപ്പിക്കരുത് എന്ന് പറയുകയുണ്ടായി, യാചിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പോൾ ആ ബുദ്ധഭിക്ഷുക്കളെ പോലും ആ കൊന്നുതള്ളി ഈ പറയുന്ന വായനശാലയിൽ ഈ പറയുന്ന നിർമ്മിതിയിലിട്ട് അവ പാടെ കത്തിച്ച് നശിപ്പിക്കുകയായിരുന്നു. 1 മാസത്തോളമാണ് അത് കത്തിയെന്നാണ് പറയപ്പെടുന്നത്. അത്രയേറെ ഗ്രന്ഥങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആ മുച്ചൂടും ആ സർവകലാശാല സംവിധാനത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. അവിടെ ഈ ബുദ്ധമതത്തെക്കുറിച്ചുള്ള എല്ലാ തലങ്ങളിലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഹീനയാന, മഹായാന, തന്ത്രയാന തുടങ്ങിയിട്ടുള്ള വൈജ്ഞാനിക ഭാഗങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട, ഇവിടെ മുഴുവൻ പേരും കൊല്ലപ്പെട്ടില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ഈ സന്യാസിമാരാണ് പിന്നീട് ടിബറ്റിലേക്ക് കുടിയേറപ്പെടുന്നത്. ഇന്ന് ടിബറ്റിൽ കാണുന്ന ഈ ബുദ്ധ സംവിധാനങ്ങളൊക്കെ തന്നെ, ബുദ്ധ വിഹാര സംവിധാനങ്ങളൊക്കെ തന്നെ ഈ നളന്ദയുടെ തുടർച്ചയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ നളന്ദയിൽ നിന്ന് ഒഴിഞ്ഞുപോയ, രക്ഷപ്പെട്ട് ഓടിയ ആളുകളാണ് അവിടെ ചെല്ലുകയുണ്ടായത്. ഇന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന, അവിടെ പാലിക്കപ്പെടുന്ന രീതി പഴയ കാലത്ത് നളന്ദയിൽ തുടർന്ന രീതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വിജ്ഞാനകോശം, അതായത് അറിവിൻ്റെ കേദാരമായ, അറിവിന് വേണ്ടി ആളുകൾ മുട്ടി വിളിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും മഹത്തായ നളന്ദ എന്ന സർവകലാശാലയുടെ അന്ത്യമാണ് ഈ 13-ാം നൂറ്റാണ്ട് ഉണ്ടായത്. പിന്നീട് ഇത്രയും വലിയ വലിയ സർവകലാശാല നശിച്ചതിന് ശേഷം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ അടുത്ത കാലത്ത് ഈ 2009 ആസിയൻ ഉച്ചകോടിയിൽ ഈ നളന്ദ സർവകലാശാല പുനരുജ്ജീവിപ്പിക്കണമെന്നതിൻ്റെ ആവശ്യത്തിൻ്റെ ഭാഗമായി അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ സംവിധാനം വീണ്ടും മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ നമുക്ക് ആത്മാഭിമാനം പകരുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ വീണ്ടും ആ സ്ഥലത്ത് തന്നെ, പഴയ നളന്ദയുടെ ആ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു സർവകലാശാലയ്ക്ക് ഉദയം കൊണ്ടിരിക്കുന്നു. അത് ഇന്ന്, അത് ഒരുപക്ഷെ നാളെ ലോകത്തിന് മുന്നിൽ മറ്റൊരു വലിയ അത്ഭുതമായി മാറും എന്ന കാര്യം സംശയമില്ല. നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. പുതിയ തലങ്ങളിലുള്ള അറിവുകൾ കണ്ടെത്തുക എന്നുള്ളതിനായിരിക്കണം നമ്മളിനി പ്രാധാന്യം നൽകേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. ഭാരതത്തിൻ്റെ പൊതു സ്വത്ത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുകൊണ്ട് നമ്മളുടെ പൗരാണിക വിജ്ഞാനം ലോകത്തിന് വിളംബരം ചെയ്യപ്പെടണം. അത് ധർമ്മത്തിലധിഷ്ഠിതമായതാണ്. ആ ധർമ്മമാണ് ലോകത്തിൽ നിലനിൽക്കേണ്ടത്. ആ തിരിച്ചറിവ് ലോകത്തിനുണ്ടാകുന്നത് വരെ നമ്മളുടെ പ്രയാണം മുന്നോട്ട് പോകുക തന്നെ വേണം. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.